ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോത്തിയോസ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യമായി 1:5 വായിക്കാം. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പ്രിയമകനെന്ന് വിളിച്ച് തിമോത്തിയോസിനെ ഈ ലേഖനത്തിൽ അഭിസംബോധന ചെയ്യുന്നു. 3 വാക്യത്തിൽ പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് 3 കാര്യങ്ങൾ എടുത്തു പറയുന്നു. രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിക്കുന്നു. ഏത് സാഹചര്യത്തിലും ധൈര്യത്തോടെ ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവസന്നിധിയുള്ള നിന്റെ കരച്ചിൽ ഞാൻ ഓർക്കുന്നു. നിന്റെ കളങ്കമില്ലാത്ത വിശ്വാസം നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നിന്നെ എത്രയും വേഗം കാണുവാൻ ആഗ്രഹിക്കുന്നു. തിമോത്തിയോസിൽ നിർവ്യാജമായ വിശ്വാസം വിളങ്ങിയിരുന്നു. അവനിലേക്ക് അത് പകരപ്പെട്ടതോ തന്റെ അമ്മയിൽ നിന്നും വലിയമ്മയിൽ നിന്നും. ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് 3 ശ്രദ്ധേയമായ സത്യങ്ങളാണ്. വിശ്വാസം പകരപ്പെടേണ്ടതാണ്. നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിരന്തരമായ തിരുവചന ധ്യാനത്തിലൂടെയും പ്രാർത്ഥന, കൂട്ടായ്മ, ആരാധന എന്നീ വിവിധ മുഖാന്തരങ്ങൾ കൂടെ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന വിശ്വാസത്തെ വളർത്തിയെടുക്കുക. ഈ ഭാഗത്ത് യഹൂദ സ്ത്രീയായിരുന്ന യുനീക്കയും അവളുടെ മാതാവായ ലോവീസും ക്രിസ്തീയ വിശ്വാസമുള്ളവരായിരുന്നു എന്നും ആ വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്നതിൽ അവർ ശ്രദ്ധാലുക്കളായി കാണപ്പെട്ടു എന്നും നമുക്ക് കാണാം. പഴയ നിയമത്തിൽ ദാനിയൽ പ്രവചനത്തിൽ ശദ്രക്, മേശക്, അബേദ്നഗോ എന്നീ 3 ചെറുപ്പക്കാർ വിശ്വാസത്തിലുള്ള തങ്ങളുടെ മികവിനെ എരിയുന്ന തീച്ചുളിയുടെ അനുഭവത്തിൽ വ്യക്തമാക്കുന്നത് കാണാം. തീച്ചുളിയിൽ നിന്നും രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ, വിശ്വസിക്കൂ. മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച വിശ്വാസം പരിപോഷിപ്പിക്കുന്ന ജീവിത അനുഭവം. 2. വിശ്വാസം പകരപ്പെടേണ്ടതാണ് എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്മയിലും വലിയമ്മയിലുമുള്ള വിശ്വാസം മകനും ചെറുമകനുമായ തിമോത്തിയോസിലേക്ക് പകരപ്പെടുന്നു. തിമോത്തിയോസിന്റെ മാതാവിലും വലിയമ്മയിലുമുള്ള ആഴമേറിയ വിശ്വാസ സ്ഥിരതയെ പൗലോസ് ഈ ഭാഗത്ത് പുകഴ്ത്തുന്നു. വിശ്വാസത്തിൽ അടിയുറച്ച കുടുംബം, തലമുറയിലേക്ക് വിശ്വാസം പകരപ്പെടേണ്ടതിന് തലമുറയുടെ അനുഗ്രഹിക്കപ്പെട്ട വളർച്ചയ്ക്ക് എത്രമാത്രം അത്യാവശ്യമാണെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3, നമ്മളിലുള്ള വിശ്വാസത്തിന് പിന്തുടർച്ച ഉണ്ടാകണമെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. തിമോത്തിയോസിൽ പ്രകടമാകുന്ന വിശ്വാസ തീക്ഷ്ണത അമ്മയായ യുനീക്കയുടെ സ്നേഹ പരിലാളനയിലും വലിയമ്മയായ ലോവീസിന്റെ കരുതലിലും പ്രാർത്ഥനയിൽ കൂടെയും തിമോത്തിയോസിലേക്ക് വന്നു ചേർന്നതാണ്. തങ്ങളുടെ ജീവിതത്തിലുള്ള അടിയുറച്ച ദൈവിക വിശ്വാസത്തെ നിത്യ ജീവിത അനുഭവങ്ങളിൽ കൂടെ തിമോത്തിയോസിലേക്ക് പകർന്ന് സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ളവരായി ദൈവരാജ്യ കെട്ടുപണിക്കായി അവനെ ഒരുക്കി പാകപ്പെടുത്തിയെടുക്കുന്ന 2 ശ്രീരത്നങ്ങൾ. പരിപോഷിക്കപ്പെടേണ്ട, പകരപ്പെടേണ്ട, പിന്തുടരേണ്ട വിശ്വാസം. വലിയമ്മയിൽ നിന്ന് അമ്മയിലേക്ക്, അമ്മയിൽ നിന്ന് മക്കളിലേക്ക്, മക്കളിൽ നിന്ന് സമൂഹത്തിലേക്ക്. വിശ്വാസത്തിൽ പൗലോസിന് നിജപുത്രനായ തിമോത്തിയോസിനെ പോലെ തലമുറയെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കുവാൻ ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന നമുക്ക് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന തലമുറയെ ദൈവിക വിശ്വാസത്തിലും യഹോവ ഭക്തിയിലും ദൈവരാജ്യ കെട്ടുപണിക്കായി വളർത്തിയെടുക്കുവാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you.